നമസ്കാരം, കബീറാണ്. കൊറോണ രോഗികളിൽ അല്ലെങ്കിൽ പനി വന്നവരിൽ പലരിലും ക്ഷീണം അതേപോലെ തന്നെ മറ്റുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ചില രീതികളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് മുദ്ര ചെയ്യാനാണ്. അതിലൊന്ന് പ്രാണമുദ്രയാണ്. അതായത് നമ്മുടെ മോതിരവിരൽ, ചെറുവിരൽ, തള്ളവിരൽ പിടിച്ചിട്ടുള്ള ഈ ഒരു മുദ്ര 15 മിനിറ്റ് വെച്ചിട്ട് 3 തവണയായിട്ട് അത് ചെയ്യാം. ഒരു ദിവസം 3 തവണ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ പൃഥ്വിമുദ്ര എന്ന് പറയുന്ന മറ്റൊരു മുദ്രയാണ്. അതായത് തള്ളവിരലും മോതിരവിരലും കൂടി ടച്ച് ചെയ്തിട്ട് 15 മിനിറ്റ് വീതം ചെയ്യാം. ഈ രണ്ട് കയ്യിൽ ചെയ്താൽ അത്രയും എഫക്റ്റ് കിട്ടാറുണ്ട്. 15 മിനിറ്റ് വീതം 3 തവണ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ക്ഷീണമുള്ളവരാണെങ്കിൽ കരിക്കിൻ്റെ വെള്ളം അതിലൊരു 3 നമ്മുടെ ഏലക്കായ് ചതച്ചിട്ടിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം അത് കുടിക്കാം. കരിക്കിൻ്റെ വെള്ളം മാത്രമായിട്ട് കുടിക്കാം. പിന്നെ നന്നായിട്ട് ക്ഷീണമുള്ളവർ, അവർക്ക് ഇടയ്ക്കിടെ ഈ ഡ്രൈ തൊണ്ട ഡ്രൈ ആകുക, വായി ചുണ്ട് ഡ്രൈ ആകുന്നവരാണെങ്കിൽ 1 ടീസ്പൂൺ തേൻ 1 ഗ്ലാസ് പച്ചവെള്ളത്തിന് നന്നായിട്ട് കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുന്നതും നന്നായിരിക്കും. പിന്നെ അതുമല്ലാത്ത നമ്മുടെ ഉലുവ, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ക്ഷീണമുള്ളവർ രാത്രി നേരത്തെ കിടന്നിട്ട് ഉറങ്ങുന്ന ശീലം ഉണ്ടാക്കുക. പകൽ സമയത്ത് ക്ഷീണമുള്ളപ്പോൾ എല്ലാം കിടക്കുക. ആ സമയത്ത് പരമാവധി ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട്, അതേപോലെ തന്നെ കരിച്ചത് പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അത് പുഴുങ്ങാത്ത ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് പഴം കഴിക്കുന്നതാണ്. ഏതെങ്കിലും 1-2 തരത്തിലുള്ള പഴങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ക്ഷീണം മാറുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കൊറോണ രോഗികളായിട്ട് ബന്ധപ്പെട്ട കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് കണ്ണിൻ്റെ പ്രശ്നം. അതേപോലെ തന്നെ ബോഡി ഷിവറിങ് ആവുക, ബോഡി വറക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടതാണ് ഇനി പറയുന്നത്.